ഭഗവാനുള്ള വഴി സ്മരിക്കുക. ഈ ക്ഷീണത്തിലും നമ്മുടെ പരിപാടി വന്നാലും തുടങ്ങി നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് പ്രചോദനം നൽകുകയും ചെയ്ത ഉസ്താദവർക്ക് ഇനിയും ഒരുപാട് കാലം നമ്മുടെ നാടുകളിൽ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വരാനും നേതൃത്വം കൊടുക്കാനും അല്ലാഹു തആല എല്ലാ കഴിവും ആരോഗ്യവും ദീർഘായുസ്സും തൗഫീഖും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. എല്ലാവരും അതാത് സ്ഥലത്തിനേക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ പരിപാടി അവസാനിക്കും. നമുക്ക് നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹോതി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി സമാപിക്കേണ്ടതുണ്ട്. ദർസിനെ സംബന്ധിച്ചും എൽമിനെ സംബന്ധിച്ചും ഒരു രണ്ട് വാക്ക് തുടക്കത്തിന് വേണ്ടി ഈ സമയത്ത് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. دعوة കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും 10 തവണ ചുരുങ്ങിയത് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ദഅവ. നിങ്ങളൊക്കെ ബാങ്കിന്റെ ശേഷവും ഇഖാമത്തിന്റെ ശേഷവും ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, ദഅവ എന്ന വാക്ക് നിങ്ങളൊക്കെ ബാങ്കിന്റെ ശേഷം ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ട്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, ഈ പരിപൂർണമായ ദഅവത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. ദഅവത്ത് എന്ന് പറയുന്നത് പ്രബോധനോധനം ക്ഷണം എന്നൊക്കെയാണ് ആ വാക്കിന്റെ ഒരു അർത്ഥം. അല്ലാഹുവിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും ദഅവത്തിന്റെ ഭാഗമാണ്. നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന വിളി അല്ലാഹു അക്ബർ എന്നത് മുതൽ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള എല്ലാ വാക്കുകളും ദഅവത്താണ്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ക്ഷണമാണ്. മനുഷ്യ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിയണം, അപ്പോഴാണ് ഒരാൾ മുസ്ലിമും മുഅ്മിനും ആകുന്നത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവർ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവന്റെ സ്നേഹം വല്ലദീന ആമനു മസ്ദു ഹുബ്ബല്ലില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹുവിന്റെ മേൽ അലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബായ അല്ലാഹുവിന്റെ മേൽ അർപ്പിക്കുന്നു അവർ. അവരേത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാണെന്ന് പറയുന്നു. ഏത് സന്തോഷമുള്ളത് കണ്ടാലും മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഉണ്ടാവുകയാണ് ഉണ്ടായിരിക്കുകയാണ് പ്രഖ്യാപിക്കുക. ഏത് മുസീബത്ത് വന്നാലും ഇന്നാലില്ല, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുക. എവിടെയും ഈ ചിന്തയിൽ അല്ലാഹുവിൽ ലയിച്ച മനസ്സുമാണ്, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സുമായി ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനം, അതാണ് ദഅവത്തിന്റെ പ്രവർത്തനം. നമ്മുടെ നാടുകളിൽ നമ്മൾ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഈ സാന്ത്വന പ്രവർത്തനങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഉസ്താദുകളെ ദുആ ചെയ്യുമ്പോൾ ഹൃദയസ്പർശിയായി ദുആ ചെയ്ത് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തു, രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, അറിവില്ലാത്തവർക്ക് അറിവ് നൽകാൻ, ആരോഗ്യമില്ലാത്തവർക്ക് ചികിത്സ നൽകാൻ, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകാൻ, അങ്ങനെ സമാധാനമില്ലാത്തവർക്ക് സമാധാനപരമായ ജീവിതം നൽകാൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദഅവത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അഥവാ ആ മനുഷ്യരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാൻ
അവര് മുഖേന അവർക്ക് ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ കണ്ട് ഒരുപാട് ആളുകളുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാനും അത് കാരണമാകണം. അതെല്ലാം രോഗിയെ സന്ദർശിക്കലും മയ്യത്തിന്റെ കൂടെ പോകലും മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കലും എല്ലാം അല്ലാഹുവിന്റെ വഴിയിലേക്കുള്ള ദഅവത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ദഅവത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും വഅദ് മാത്രം അല്ല, വെറും പ്രസംഗവും പുസ്തകമെഴുതലും കിതാബോധി കൊടുക്കലും മാത്രമല്ല. ഇപ്പോൾ നിങ്ങളൊക്കെ സഹകരിച്ച സഹകരണം അതെല്ലാം ദഅവത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സഹകരണങ്ങളുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന് നല്ല അറിവുണ്ടാവുക. മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോയപ്പോൾ അങ്ങകലെ കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും അതുപോലെ തിരുവല്ലയിൽ നിന്നും അങ്ങേക്കും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന നമ്മുടെ സഹോദര സമുദായങ്ങളിലുള്ള ആളുകൾ യുഎഇയിലും ഖത്തറിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും വന്നപ്പോ അവരിൽ പലരും മാനേജർമാരും പിആർഒമാരും അതുപോലെ എഞ്ചിനീയർമാരും അങ്ങനെ പല തസ്തികകളിലും ഇരിക്കുന്നവരാണ്. നമ്മളെ മുസ്ലിം ചെറുപ്പക്കാര് പലരും അവർക്ക് കാവ് കൊടുക്കുന്ന ജോലി, ഫറാഷിന്റെ ജോലി, അത്തരം ജോലി എടുക്കുന്നവരായിരുന്നു കുറച്ചു കാലം. അടിസ്ഥാനപരമായ കാരണം നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമായില്ല എന്നതാണ്. വിദ്യാഭ്യാസം ലഭ്യമായപ്പോഴത്തെ സ്ഥിതി മാറി മാറി വരുന്നു. ധാരാളം നല്ല പോസ്റ്റുകളിൽ മുസ്ലിം യുവാക്കൾക്കും വിദേശങ്ങളിൽ നല്ല തൊഴിലുകൾ ലഭിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിന്ന് നേരത്തെ യുഎഇയിലൊക്കെ പള്ളികളിൽ ഇമാമായി പോസ്റ്റ് ചെയ്യപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ആളുകൾ മരിച്ചു വഹിച്ചു, അല്ലാഹുവിന്റെ ഖബറിൽ സന്തോഷം. എന്നാൽ കാലം കുറെ മുന്നോട്ട് ആ ഇമാമിയങ്ങളിൽ പലരെയും തൊഴിലിൽ നിന്ന് ഒഴിവാക്കി. കാരണം അവർക്ക് ഖുർആൻ മനപ്പാടമില്ല, അവർക്ക് നിസ്കാരം അറിയാനില്ല. നിസ്കാരമൊക്കെ നല്ല നല്ല മട്ടത്തിൽ നിസ്കരിക്കാൻ, പക്ഷെ ഖുർആൻ മനപ്പാടമില്ല. അതിന്റെ പേരിൽ പള്ളികളിൽ അവരിൽ പലരെയും ഒഴിവാക്കി. ഇപ്പോൾ നമ്മൾ ധാരാളം ഖുർആൻ മനപ്പാടമാക്കുന്ന കോളേജുകൾ മർക്കസു സഖാഫത്തു സുന്നിയാണ് ആദ്യമായി നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായി തുടങ്ങിയ ഹിഫ്ളു ഖുർആൻ കോളേജ്. അതിന്റെ ശേഷം അതിനെ പിന്തുടർന്ന് നമ്മളൊക്കെ ധാരാളം ഖുർആൻ മനപ്പാടമാക്കുന്ന കോളേജുകൾ ആരംഭിച്ചു. ഇപ്പോൾ യുഎഇയിൽ ചെന്ന് ധാരാളം ചെറുപ്പക്കാരായ ഹാഫിദുകൾ അവിടുത്തെ പള്ളിയിലെ ഇമാമുകളാണ്. ഈ അടുത്ത് നമ്മുടെ സിറാജുൽ ഹുദയിൽ പഠിച്ച് ഖുർആൻ മനപ്പാടമാക്കുന്ന കോളേജിൽ പഠിച്ച് ശേഷം മർക്കസിൽ പഠിച്ച് ഈ വർഷം യുഎഇയിലെ പള്ളികളിലെ ഇമാമുകളായി പോസ്റ്റ് ചെയ്യപ്പെട്ട കുറേ കുറേ ഹാഫിദുകൾ. അതിൽപ്പെട്ട ഒരു ഹാഫിദ് ജലാലുദ്ദീൻ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൗണ്ട് വൈപ്പ് എന്നെ നല്ലൊരു പള്ളിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ചിലത് പോതാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു, ചില കാര്യം ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. രണ്ടു ദിവസം കഴിഞ്ഞ വിളിച്ചു, എല്ലാം ശരിയായി. ഇപ്പൊ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് നല്ല വലിയൊരു പള്ളി ഉണ്ട് എനിക്ക് ഔഖാഫിൽ നിന്ന് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ കൊറേ കുട്ടികളൊന്നല്ല, ഞാൻ ഖുർആൻ കോളേജിൽ പഠിച്ച നൂറുകണക്കിന് കുട്ടികൾ, ഖുർആൻ മനപ്പാടമാക്കിയ കുട്ടികൾ സിറാജുൽ ഹുദയിൽ അവരുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ മീറ്റിംഗ് എന്ന നിലയ്ക്ക് അങ്ങനെ അന്യ മീറ്റിംഗിൽ വന്നപ്പോ ഒരു ചെറുപ്പക്കാരനായ ഹാഫിദ് വന്നിട്ട് ഞാൻ വിദേശത്തുള്ള ഹാഫിദുകളുടെ പ്രതിനിധിയായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്ഥാപനം തുടങ്ങിയപ്പോ അതിന്റെ ഫലം നമ്മുടെ ഉമ്മത്തിന് നമ്മുടെ നാട്ടിന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് പറയാൻ ധാരാളം. നമ്മുടെ സിറാജുൽ ഹുദ കോളേജിൽ പഠിച്ച മൂന്ന് കുട്ടികൾ
അവർ നമ്മുടെ കോളേജിൽ ബിരുദമെടുത്തു, നമ്മുടെ ബിരുദമെടുത്തു, ശേഷം മർക്കസിൽ പോയി മുത്തവൽ ബിരുദമെടുത്തു. അതോടുകൂടി മൂന്ന് കുട്ടികൾ അഡ്വക്കറ്റ് അവരിപ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങളൊക്കെ എടുത്തതുപോലെ മതപരമായി ബിരുദമെടുത്തവരാണ്. വേറെ അവർക്ക് ഡിഗ്രി പി ജി ഒക്കെ ഉണ്ട്, അതിന്റെ പുറമെ ഇപ്പൊ അഡ്വക്കറ്റ്. അങ്ങനെ മൂന്ന് കുട്ടികളിൽ ഒന്ന് കണ്ണൂർ ജില്ലക്കാരനാണ്, ഒരാൾ വയനാട് ജില്ലക്കാരനാണ്, ഒരാൾ കോഴിക്കോട് ജില്ലക്കാരനാണ്. സിറാജുൽ ഹുദയുടെ കോളേജിൽ പഠിച്ച കുട്ടികളാണ്. വേറെയും കുറെ കുട്ടികളുണ്ട് മർക്കസിൽ പഠിച്ചവർ. ഞാൻ പറഞ്ഞു വരുന്നത് സാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസം വേറൊരു വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല. കുട്ടികൾ ഉത്സാഹിച്ച് പഠിച്ചാൽ സമയം നഷ്ടപ്പെടുത്താതെ പഠിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്ത രണ്ട് ചെറുപ്പക്കാരായ ഉസ്താദ്മാർ, അവര് തന്നെയാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് അക്കാഡമിക് വിഷയത്തിലും ക്ലാസ് എടുക്കാൻ. കാരണം അവർ ഇംഗ്ലീഷിൽ പി ജി എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പി ജി എടുത്തവരായിരിക്കും. അപ്പൊ അവരൊരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് അവർ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ വളരെ ഭംഗിയായി മറ്റ് റെഗുലർ കോളേജിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കേരള കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ എല്ലാ കുട്ടികളും ജയിച്ചു. അതുപോലെ തന്നെ കൊമേഴ്സിൽ എല്ലാ കുട്ടികളും ജയിച്ചു, ഒറ്റ കുട്ടി ഒഴിച്ചു എല്ലാ കുട്ടികളും ജയിച്ചു. അങ്ങനെ അവർക്കൊക്കെ ക്ലാസ് എടുക്കുന്നത് നല്ല തലമ്പാവ് ധരിച്ച നല്ല വെള്ളക്കുപ്പായം ധരിച്ച മുസ്ലിയാന്മാരായ മാഷന്മാരാണ്. രണ്ടും ഒരേ സമയത്ത് അവര് തന്നെ ക്ലാസ് എടുക്കുന്നു എല്ലാ വിഷയവും. അങ്ങനെയുള്ള ഒരു നല്ല അന്തരീക്ഷം അവിടെയാണ് മഹാനായ ശൈഖ് അക്കാന്തപുരം സർവാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റുകൊടുക്കുമാറാക്കും. സ്ഥാപകരുടെ സമുദായം സമൂഹം നോക്കിക്കാണുന്നത് അവിടെ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിലും തൃശ്ശൂരിലും ഒക്കെ ഡിസ്ട്രിക്ട് ജഡ്ജിയായ ഒരു ജഡ്ജി അദ്ദേഹം ഇപ്പൊ നമ്മുടെ കുറ്റിയാടി വന്നു, നമ്മുടെ പോലൂർ ടി പി ശിവാജി ഒക്കെയാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അന്തപുരം എത്ര നല്ല ഉന്നതന്മാരായ പണ്ഡിതന്മാരെയാണ് വളർത്തിയെടുത്തത് വാർത്തെടുത്തത്. നമ്മുടെ ഡ്യൂട്ടി അത്തരം പണ്ഡിതന്മാരുടെ ദൗത്യത്തിൽ നമ്മളാൽ കഴിയുന്ന അത് വാക്കുകൊണ്ടാകാം, പ്രാർത്ഥന കൊണ്ടാകാം, പ്രവർത്തനം കൊണ്ടാകാം, സമ്പത്ത് കൊണ്ടാകാം. അല്ലാഹു നമുക്ക് തന്ന ഏത് അനുഗ്രഹമാണ് ആ അനുഗ്രഹം അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന പണ്ഡിതന്മാർക്ക് പ്രചോദനം നൽകാൻ അവർക്ക് ശക്തി പകരാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോഴാണ് നമ്മൾ അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ദീനിനോട് ഊറുള്ളവരും നന്ദിയുള്ളവരുമായിട്ട്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ഞാൻ ഇവിടെ ഏകദേശം ഒരു മാസം മുമ്പ് വന്ന് നമുക്ക് ഇവിടെ ദേവ കോളേജ് തുടങ്ങണം എന്ന് ചിന്തിക്കാൻ പല കാരണങ്ങളും നമുക്ക് നമ്മുടെ കുറ്റിയാടിയിൽ ഓർമ്മയുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ സുബ്ഹാനല്ലാഹ് മരിച്ചുകൊണ്ട് ഖുർആനോത്തുമില്ല, മരിച്ചുപോയി ആദ്യം നെർസ് തുടങ്ങിയത് അതിനൊക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ പഴയ കാലത്ത് ധാരാളം ആലിമീങ്ങൾ മുസ്ലിംമാരുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ മുസ്ലിംമാർ വളരുന്നില്ല. അതിനുള്ള പണി എന്താണ്? അതിനുള്ള പണി രണ്ട് വിദ്യാഭ്യാസം ഒരുപോലെ കൊടുത്ത് എന്തിനും പ്രാപ്തരായ ആളുകളെ വാർത്തെടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പലരും അവരുടെ മക്കൾ പഠിക്കണം. ഞാൻ ഇന്നലെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം അവിടുത്തെ മഹല്ലിന്റെ വളരെ പ്രധാനപ്പെട്ട എന്റെ ഓർമ്മ ശരിയാണ് സെക്രട്ടറിയാണ് നമ്മുടെ അഷ്റഫ് സഖാഫി ഖാദിയായ മഹൽ. അവിടുന്ന് പുതിയാപ്പിള്ള നല്ല എ ക്ലാസ് ഒരു പണ്ഡിതനായ അതേസമയത്ത് തന്നെ അദ്ദേഹം നന്നായി വിദ്യാഭ്യാസം പഠിച്ചു വളർന്നിട്ടുള്ളത് നൂറാനിയാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരുടെ മക്കൾ ഹാഫിളായ യുവാക്കൾ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വിദ്യാഭ്യാസം ലഭിച്ചവർ സിറാജുൽ ഹുദയുടെ ദേവ കോളേജിൽ
സിറാജുൽഹുദയുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ കൊല്ലത്തുള്ള ഒരു കുട്ടി പഠിച്ചു ഖുർആൻ മനപ്പാടാക്കി കഴിഞ്ഞു. ശേഷം നാദാപുരത്ത് ദേവ കോളേജിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ മംഗലാപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഡോക്ടറാകാൻ വേണ്ടി അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു വലിയ പരിപാടി നടന്നു, ഫെസ്റ്റ് പരിപാടി. ആ പരിപാടിയിൽ ഈ കുട്ടിക്കും ഒരു പരിപാടി മനസ്സിലോട് കൊടുത്തു. പക്ഷെ ആ കുട്ടിക്ക് അദ്ദേഹത്തിന്റെ ധാർമ്മികതയോട് ആ പരിപാടി യോജിക്കില്ല. അങ്ങനെയുള്ളൂ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും പെണ്ണുങ്ങളെ കുഞ്ഞുങ്ങളെ കൂടെ പരിപാടി. അപ്പൊ ഈ കുട്ടി പ്രിൻസിപ്പാളെ നേരിൽ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എന്റെ വകയിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ സാറ് സമ്മതിക്കുന്നു, എന്റെ പരിപാടി പറയാം. ആ കുട്ടി പരിപാടി ഒക്കെ അവതരിപ്പിച്ചു കൊടുത്തപ്പോ അദ്ദേഹം സമ്മതം കൊടുത്തു. വേറെ രണ്ടാൾ കൂട്ടിയ പരിപാടി അതിന്റെ ഭംഗിയായിട്ട് നടത്തി. അപ്പുറത്ത് നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തോട് ചോദിക്കാത്ത പരിപാടി നടത്തി പങ്കെടുത്തതും അത്തരം ബോധമുള്ള ഹാഫിളികളായ ഡോക്ടർമാർ, ഹാഫിളികളായ എഞ്ചിനീയർമാർ. ഇനി ഞാൻ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പഠിച്ച ഒരു കുട്ടി എവിടെയാണ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ എല്ലാ രംഗത്തും കഴിവുള്ള നല്ല പ്രഗൽഭർ. അതേസമയം ഏറ്റവും ബഹുമാനമുള്ള ഇൽമാണ് ദീനിന്റെ ഇൽമിന്റെ. എന്നേക്കാൾ ബഹുമാനം ഒന്നിനുമില്ല. നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ഖുർആനേക്കാളും ഹദീസിനേക്കാളും ബഹുമാനമുള്ള ഒന്നുമില്ല. അതിന്റെ ഇൽമാണ് ഏറ്റവും ബഹുമാനമുള്ള. ആ ഇൽമ് നേടുന്നതോടുകൂടി ആ ഇൽമ് അമേരിക്കയിലും ബ്രിട്ടനിലും പോയി പ്രചരിപ്പിക്കാൻ, ഏത് ജപ്പാനിലും പോയിട്ട് സുന്നത്തിമാരെന്ന് പറയാൻ, കഴിവുള്ള കെൽപ്പുള്ള പണ്ഡിതന്മാർ വേണം. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നമ്മളൊരു ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചെറിയ കുട്ടികളുടെ യാത്രാ സൗകര്യം പരിഗണിച്ച് ഇവിടെ നേരത്തെ ആരംഭിച്ചു. അങ്ങനെ ടീച്ചർമാര് നിർബന്ധിച്ച് ഞങ്ങൾക്ക് എൽ പി മാത്രം പഠിപ്പിക്കാനുള്ള ഒരു ഹതഭാഗ്യമായി പോയതുകൊണ്ട് മേലോട്ടുള്ള ക്ലാസ്സിൽ കൂടി ചേർന്നോ. അങ്ങനെ അവർക്ക് യു പി വരെ ടീച്ചർമാർ നിർബന്ധത്തിന് വൈകിട്ട് പോയിട്ട് പോകും. സൗകര്യം ഇല്ലാതെ പറഞ്ഞുകൊണ്ട് തന്നെ ടീച്ചർമാരൊന്ന് പക്ഷേ ആ കുട്ടികൾക്ക് നല്ല ഒരു ഗ്രൗണ്ടും നല്ല ലാബും അവർക്ക് അവർക്ക് ആലോചിതമായി പഠിക്കാനുള്ള നല്ല സൗകര്യങ്ങളും ഒരുക്കാനുള്ള സ്ഥലം നമുക്കിവിടെ ഇല്ല. അപ്പൊ അതനുസരിച്ച് ഉള്ള സൗകര്യമില്ലാതെ നമ്മളെ വളരെ സ്നേഹിക്കുന്ന, നമ്മുടെ സ്ഥാപനത്തെ വളരെ സ്നേഹിക്കുന്ന, നമ്മളോട് അങ്ങേയറ്റം കൂറ് പുലർത്തുന്ന കുട്ടികൾക്ക് നമ്മുടെ തന്നെ നാദാപുരത്തും പാറക്കടവിലും കുറ്റിയാടിയിലും ഒക്കെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ഇവിടെ കുറച്ച് കുട്ടികൾ പഠിക്കുമ്പോൾ അത് ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകുമോ എന്ന് നാം ഭയപ്പെടും. അതുകൊണ്ട് ആ കുട്ടികൾക്കും കൂടി മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ സൗകര്യപൂർവ്വം പഠിക്കാനുള്ള സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇവിടെയുള്ള രക്ഷിതാക്കളെ യോഗം വിളിച്ച് അവരോടെല്ലാം സമ്മതമെടുത്ത് അങ്ങനെ നമ്മുടെ സ്കൂൾ പാറക്കടവ് സ്കൂളിലേക്കാണ് എന്തായാലും 4-7 ക്ലാസ് കഴിഞ്ഞാൽ പോകേണ്ടത്. കുറച്ച് നേരത്തെ തന്നെ പോകാൻ വേണ്ടി അങ്ങനെ തീരുമാനം. അങ്ങനെ രക്ഷിതാക്കളൊക്കെ വിളിച്ച് യോഗം ചെയ്യുന്നു, എല്ലാവരും അഭിപ്രായം ചോദിച്ച് എല്ലാവരോടും സമ്മതം വാങ്ങിച്ചു. അപ്പൊ ഈ പഴയ കാലം പോലെ എല്ലാവരും നമ്മളെ പാറക്കടവ് റോഡൊക്കെ നന്നായി പോയി. നേരത്തെ നാദാപുരത്ത് പോകാതെ പറഞ്ഞാൽ പഠിച്ചവനെ പോവാതെ ഒത്തിട്ടുണ്ടെങ്കിൽ സിറാജിൽ നിന്ന് കുറിച്ച് അരി കൊടുക്കാൻ നിറച്ചു. ഇപ്പൊ ഇപ്പൊ ഉസ്താദ് പോവാൻ ഏറ്റവും നല്ല റോഡ് എന്നാ വിദ്യാഭ്യാസം തന്നെ ഏറ്റവും നല്ല റോഡ്. റോഡൊക്കെ നന്നായി പോയി. അപ്പൊ വളരെ സൗകര്യം. അതുകൊണ്ട് കുട്ടികൾക്ക് പാറക്കടവിലൊരു പോകൽ ഇപ്പൊ ഒരു വലിയ പ്രയാസമുള്ള കാര്യമില്ല. അപ്പൊ അതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കും. കുട്ടികൾ നിർമ്മിച്ചത് ബിൽഡിംഗിൽ മദ്രസ നടക്കുന്നുണ്ട്, അൽഹംദുലില്ല. നാട്ടുകാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്, വലിയ അത് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പിന്നെയും കുറെ സമയമില്ലേ, വലിയൊരു ബിൽഡിംഗ് നിരക്കല്ലേ. അപ്പൊ ഇവിടെയുള്ള പലരും ഇവിടെ ഒരു സ്ഥാപനം, സ്ഥായിയായി സ്ഥാപനം, അതും ദീനിന്റെ ഇലും കൂടി പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായാൽ ഞങ്ങൾക്കൊക്കെ, ഞങ്ങളെ ഒരു കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാലും കുറെ അക്കാലിമീങ്ങളെ വിളിച്ച് അവരെ കൊണ്ടുവന്ന് വ്യാജയിപ്പിക്കാൻ, അവരുടെ ആമീൻ കിട്ടാൻ, അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുത്താൻ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി സിറാജുൽ ഹുദ ശ്രമിക്കണം എന്നാവശ്യപ്പെട്ടപ്പോ എല്ലാരെയും പലപ്പോഴും യോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു. അങ്ങനെയാണ് ഈ ദേവ കോളേജ് തുടങ്ങാൻ തീരുമാനമെടുത്തത്. പെട്ടെന്നൊരു പ്രഭാതത്തിൽ പ്രസിഡന്റായ കാന്തപുരം അസാദ് പ്രഖ്യാപിച്ചതോ സെക്രട്ടറിയായ ഞാൻ പ്രഖ്യാപിച്ചതോ എല്ലാവരും ഒരുപാട് യോഗങ്ങൾ കുറിച്ച് നമ്മുടെ യൂസുഫ് ഹാജിയും അതുപോലെ
ഉള്ള പ്രവർത്തകന്മാരെ ഇവിടെയുള്ള എല്ലാവരും ഉദാഹരണത്തിന് രണ്ടു നാളെ പേര് പറഞ്ഞു. അങ്ങനെ ഒരുപാട് യോഗങ്ങൾ ഞാൻ അൽഹംദുലില്ലാ തീരുമാനമെടുത്തു. ഇവിടെ ഈ ബിൽഡിംഗ് ഒന്ന് നവീകരിക്കൽ അനിവാര്യമാണ്. കുറേ കാലമായിട്ട് സ്കൂൾ കുട്ടികളും ഇങ്ങനെ പഠിച്ച് ഇവിടെയൊക്കെ പൊട്ടിയും പുളിയൽ സ്വാഭാവികമായിട്ട്. അപ്പൊ അതിലൊക്കെ അങ്ങ് ടൈൽസ് ഒട്ടിക്കണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം വേണം, അതുപോലെ ചെറിയ ഭക്ഷണം പാചകമുള്ള സൗകര്യം വേണം, കഴിക്കാനുള്ള സൗകര്യം, കുറേ സൗകര്യം വേണമല്ലോ താമസിക്കുന്ന സ്ഥലം. ആ സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയൊന്നും സിറാജ് കയ്യിലില്ല. സിറാജ് എല്ലാവർക്കും അറിയാം, എപ്പോഴും ഒരു കടത്തിലേ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകാവുന്നതാണ് ഇവിടെ കണക്ക്. അതെന്താണ്? അത് മുമ്പ് എനിക്ക് ഒരാൾ പറഞ്ഞതാണ്. കോഴിക്കോട്ട് ഞാനിവിടെ തലശ്ശേരി താലൂക്കിൽ SSF പ്രവർത്തകനായിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, SSF സ്ഥിരം വരുമാനത്തിന് ഒരു നല്ല ഒരു പരിപാടി കൊടുക്കണം. അയാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു വരുമാനത്തിന് പരിപാടി നോക്കായിരുന്നു. അങ്ങനെ നല്ല സ്ഥിരം വരുമാനം ഇഖ്ലാസില്ലാത്ത ആളുകൾ സ്ഥാനത്ത് വരാൻ വേണ്ടി ശ്രമിക്കും. കാരണം പൈസ കൈകാര്യം ചെയ്യാറ് എപ്പോഴും കുറച്ച് കടത്തിലായിരുന്നു. എപ്പോഴും കുറച്ച് കടത്തിലായാൽ അത് ഇഖ്ലാസുള്ള മാത്രമേ പിന്നെ അത് അതിന്റെ ഭാരം വീട്ടിൽ കിടന്നു നടക്കാവുന്നുള്ളൂ. പൈസ ധാരാളം ഉണ്ടെങ്കിൽ ഇഖ്ലാസ് ഇല്ലാത്ത മനുഷ്യന്മാരായിരിക്കും പിന്നെ കൈകാര്യം ചെയ്യാൻ അകത്ത് വരിക. അപ്പൊ അതോടുകൂടി പിന്നെ പൊളിഞ്ഞു എനിക്ക് നല്ല ഇഷ്ടം. ആ പറഞ്ഞ ആളൊരു വലിയ മുസ്ലിയായിരുന്നില്ല, ഒരു നല്ല ബിരുദമുള്ള ഒരാളാണ്, ഭൗതിക. പക്ഷെ അയാൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ചെറിയൊരു കട എപ്പോഴും വലിയ കട ഉണ്ടാകാതെ അള്ളാഹു രക്ഷപ്പെടുത്തി തരാം. വലിയ കടങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് വീട്ടിൽ തരാം. അപ്പൊ അങ്ങനെ കടത്തിൽ ഇങ്ങനെ നീങ്ങുകയാണ് നമ്മുടെ സ്ഥാപനം. ആ കൂട്ടത്തിലാണ് വലിയൊരു ഭാരം ഇതിന്റെ നവീകരണ പ്രവർത്തനം. അപ്പോ നമ്മുടെ ഇബ്രാഹിം ഹാജി മരിച്ചു. ഇബ്രാഹിം ഹാജിയുടെ മകൻ ശൗക്കത്ത്, ഇബ്രാഹിം ഹാജിയുള്ള കാലത്ത് അയാൾ എപ്പോ നോക്കിയാലും ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് വന്നത് എപ്പോഴും ഉണ്ടാവും ശൗക്കത്ത്. നല്ല കാര്യത്തിന് ബാപ്പുമാരോട് പിന്തുടരുക, നല്ല പരിപാടി. ഏതായിരുന്നാലും ശരി, ശൗക്കത്ത് മാത്രമൊന്നുമല്ല, ഒരുപാട് ആളുകൾ നന്നായി ഒരുപാട് ആളുകൾ എല്ലാരും പേരും തീരുമില്ല, ഒരുപാട് ആളുകൾ ശ്രമിച്ചു, എല്ലാവരും സഹായിച്ചു. ഈ നാട്ടിലുള്ളവരും മറുനാട്ടിലുള്ളവരും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനം ഏകദേശം പൂർത്തിയാകാനായി. എന്റെ പ്രവർത്തനം പലരും പൈസ വാഗ്ദത്തം ചെയ്ത് വരുന്നു. അപ്പൊ അവർക്കൊക്കെ അത് കൊടുത്തു നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ ശൗക്കത്തിനോട് ഒരുപാട് പൈസ കൊടുക്കാണ്ട് പലരും കൊടുക്കാണ്ട് ടൈൽസ് പറ്റുന്നുണ്ട്, എല്ലാം പല സ്ഥലത്ത് കൊടുക്കാണ്ട് ഒറ്റ വശവും കിട്ടിയിട്ടുണ്ട്, ഇനി കുറെ കിട്ടാണ്ട് എല്ലാം കൊടുത്തു വിട്ടാൻ അള്ളാഹുത്തേല ഏറ്റവർക്കൊക്കെ തൗഫീഖ് ചെയ്യാൻ. ബാക്കിയുള്ള കടക്കുള്ള കൂടി വീട്ടാനും നിങ്ങൾക്കൊക്കെ അള്ളാഹുത്തേല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു കലക്ഷനും പിരിവൊക്കെ നടന്നതിന്റെ പുറമെയാണ് ഇവിടെ നമ്മളെ കുട്ടികളെ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് കാലടിച്ച് ജീവിക്കൊന്നുമില്ല. ഒരു ഭക്ഷണം കൊടുക്കണ്ട, അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരിക്കും. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കണം. പഴയ കാലത്തെ ദർസ് നടന്നോക്കങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്തുള്ള ദർസ്, മുഹാജിറുകളായ സഹാബികൾക്കുള്ള ദർസ്, അതിന് ഭക്ഷണം കൊടുത്തത് അൻസാരികളായ നാട്ടുകാരായ സഹാബികളാണ്. ഭക്ഷണം മാത്രമല്ല വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് അവരവരെ വീട്ടിൽ താമസിക്കാൻ സൗകര്യം അൻസാരികളായ സഹായ. അപ്പോ അതാണ് പരിശുദ്ധ ഖുർആന പരിശുദ്ധ സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവർ എന്ന് അൻസാരികളായ സഹാബത്തിനെ അള്ളാഹു ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞു. കാരണം സ്വന്തം ഭക്ഷണം കഴിക്കാതെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. സ്വന്തം കിടന്നുറങ്ങാൻ സൗകര്യം ഇല്ലാത്ത കിടന്നിട്ട് സൗകര്യമുള്ള സ്ഥലം വേറെ. അങ്ങനെയാണ് സഹാബത്ത് ദീൻ വളർത്തിയത്. അതോടുകൂടിയാണ് അവർ ബദറും ഉഹുദും ഖന്ദഖിലൊക്കെ പോയിട്ട് ഇസ്ലാമിന് നശിപ്പിക്കാൻ വരുന്നവർക്ക് നേരെ നെഞ്ഞു നിവർത്തിയിരുന്നത്. എന്നിട്ടാണ് അവർ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വളർത്തിയത്. അതോടുകൂടി അവര് ഉണ്ടാക്കുന്ന സമ്പത്ത് അതും അവർ നന്നായി ദീനിന് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെയാണ് സഹാബത്തിന്റെ ജീവിതം. അതിന്റെ പിൽക്കാലക്കാരും അതേ അവകാശങ്ങളായി പിന്നൊന്ന് ജീവിച്ചു. നമ്മുടെ നേരെ ദീനുള്ള ആളുകൾ ഇവിടെ നല്ല ദർശനം നടന്ന നാടാണ്. എന്റെ ഓർമ്മയിൽ തന്നെ നമ്മുടെ ഇബ്രാഹിം സാദ് പോലുള്ള ആലിമീങ്ങളുടെ ദർശനം നടത്തിയിട്ടുണ്ട്. അതിന്റെ മുമ്പ് വലിയ വലിയ ആളുകൾ ദർശനം നടത്തിയിട്ടുണ്ട്. പഴയ മഹല്ലത്താണ് അല്ലാഹു ഈ മഹല്ലത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും അല്ലാഹു തന്നെ ഖൈറും ബർക്കത്തും നൽകുമാറാകുമാർ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നല്ല ദർശകൾ പരിസരങ്ങളിൽ പല സ്ഥലത്തും നല്ല ദർശകൾ ഇപ്പോൾ കുട്ടികളെ കിട്ടാൻ പണിയാൻ കുട്ടികള് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൽ ചിലപ്പോ വർക്കാരനും എല്ലാവരും വിദേശത്തായിരിക്കും. അവർ വെറും പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ. അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പോലും പ്രയാസം.
അതുകൊണ്ടാണ് സംവിധാനം കുട്ടികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് പണ്ഡിതന്മാരെ ചിന്തിക്കുകയും സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ ആയിരത്തിലധികം കുട്ടികൾക്ക് സിറാജുൽ ഖുറാനിൽ ദിനേന ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ കല്യാണത്തിന് ആയിരം അയരാളെ വിളിച്ചിട്ട് കല്യാണത്തിൽ വീണ്ടും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര ദിവസത്തെ അധ്വാനമാണ്? ഒരായിരം ഭക്ഷണം കൊടുക്കാൻ അത് ഒരു നേരെ കൊടുക്കണേ. ഇത് എല്ലാ ദിവസവും കൊടുക്കണം. രാവിലെ ചായയും കുറച്ച് കഴിയുമ്പോ നാസ്തയും ചായയും, കുറച്ച് കഴിയുമ്പോ പിന്നെ ഉച്ചക്കേത്ത ഊണും, അത് കഴിഞ്ഞ് വൈകുന്നേരം അസറിന് ശേഷം പിന്നെ ഒരു ചെറിയ ചായയും ചിലപ്പോ കടിയല്ലേ കൂടി, അതും കഴിഞ്ഞ് പിന്നെ രാത്രി പിന്നെയും കൊടുക്കണം. ഇങ്ങനൊക്കെ നമ്മള് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമ്മളെ നാട്ടിൽ വന്ന് പഠിക്കുന്ന മക്കൾക്കും കൊടുക്കണ്ടേ? അവർ പട്ടിണി അവർക്ക് ആരോഗ്യവും ഉന്മേഷമൊക്കെ നേടും. അപ്പൊ ആ കുട്ടികൾക്ക് ഈ സമയങ്ങളൊക്കെ ഭക്ഷണം, അതുപോലെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് അടിച്ചിട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ, അവർക്കും ഭക്ഷണം. അതിന്റെ പുറമെ ഉസ്താദുമാർക്ക് അവരിവിടെ മെനക്കെട്ട് നിൽക്കുകയല്ല, അവര് ഒരു ഭാഗത്ത് അക്കാഡമിക് വിഷയത്തിൽ ഡിഗ്രി എടുത്ത് പി ജി എടുത്ത് അവരൊക്കെ ഒരു മാഷായിട്ട് എത്ര രൂപ ശമ്പളം കിട്ടും, അതൊരു ഭാഗമാണ്. ഒരു മാഷായിട്ട് വേറെ ലക്ഷം കൊടുക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. അതേസമയം മറുഭാഗത്ത് അവരൊരു ഭാഗത്ത് നമ്മളൊക്കെ പഠിച്ചതുപോലെ അങ്ങനെ പഠിച്ച് അങ്ങനെ അതുപോലെ ഒക്കെ പഠിച്ചിട്ട് അവര് ബിരുദെടുത്ത് ആ വകയിലും ശമ്പളം കിട്ടണ്ടേ, ഈ വകയിലും ശമ്പളം കിട്ടണ്ടേ, അവർ രണ്ടു കൂടി അധ്വാനിച്ച് പഠിച്ചു. അപ്പൊ അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം, പക്ഷേ അതിരോധ ശമ്പളം നമ്മൾ കൊടുക്കലില്ല. നമ്മളൊരു ചെറിയ ശമ്പളം കൊടുത്ത് ബാക്കി പണ്ട് കാലത്ത് അവർ പൊരുത്തപ്പെടിക്കൽ, അതുപോലെ ഒരു പൊരുത്തപ്പെടിക്കൽ പരിപാടി. എന്നാലും അവരും യാചിച്ച് ആയിരിക്കാൻ പാടില്ല, ഒരു അഭിമാനത്തോടെ അപ്പൊ ഒരു ചെറിയ ശമ്പളം അവർക്ക് കൊടുക്കണം. അതിന് നല്ല സംഖ്യ ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന ആള്, ഭക്ഷണം പാകം ചെയ്യുന്ന ആള് അവരാണ് ഏറ്റവും കൂടുതൽ ശമ്പളം. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ശമ്പളമുള്ള ആള് പഴയ കാലത്ത് ഈ കിടക്കുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും വലിയ ശമ്പളം. ഭക്ഷണം പാകം ചെയ്യുന്ന ആളിന് ഞങ്ങളുടെ പണിയൊന്നുമല്ല, നല്ല ബഹുമാനമുള്ള പണിയാണ്. നജസ്സുമായിട്ട് പറ്റുന്നുള്ള പണിയല്ല, ഭക്ഷണമായിട്ടുള്ള പണിയാണ്. ഭക്ഷണം ഓതിപ്പടിക്കുന്ന മതയാളികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ആലിമീങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുക, വലിയ ഭാഗ്യമുള്ള പണിയാണ്. ഞാൻ ഇന്ന് ഉച്ചയാടിയിൽ ഉസ്താദ് അസംസ്കാരത്തിന് ജമാഅത്തുണ്ടാകും. അപ്പൊ അവിടെ നിസ്കരിച്ച് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് മൂലയിൽ പ്രായമുള്ള ഒരാളിരിക്കുന്നുണ്ട്. അയാളെ ഇങ്ങോട്ട് മാടി വിളിച്ചു, അടുക്കുള്ള ഹജ്ജിനും ഹജ്ജിനൊന്ന് വേറെ ഇയാളുണ്ട് അവിടെ. ഞാൻ അവരെ വിളിച്ചു, അയാളെ വിളിച്ചു. അയാളുടെ ഏകദേശം ഒരു 22-23 കൊല്ലായിട്ട് സിറാജുദ്ദീൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യ അയാളെ വിളിച്ച് ഉസ്താദിനെ എടുത്തു കൊണ്ടുവന്നിട്ട് സാറിനോട് അയാൾ 10-15 കൊല്ലായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, ഹജ്ജിന് വേണം സാർ വേറെ. അദ്ദേഹം വളരെ പാവപ്പെട്ട, ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണം ഉണ്ടാക്കണം എന്നത് വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന ആവേശത്തിലാണ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്നത്. അയാളെ കൊണ്ട് കഴിയുന്നത് അയാൾ പ്രവർത്തിക്കുക, ചെറിയ ശമ്പളം. ഇവിടെ നല്ല ഒരു കൂറു വേണം, നല്ല ഇഖ്ലാസ്, നല്ല ശമ്പളം, ചെറിയ ശമ്പളം ആള് വരാണ്ടേ, നല്ല ശമ്പളം, നല്ല ഒരു ഇഖ്ലാസ് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടവരുണ്ടെങ്കിൽ പറയണം. ആളായോന്ന് എനിക്ക് അറിയില്ല, ആളായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തും ഉണ്ടാവും, ബുക്കിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവർക്ക് ശമ്പളം കൊടുക്കണം. അപ്പൊ ഉസ്താദുമാർക്ക് ശമ്പളം വേണം, ബുക്കിന് ശമ്പളം വേണം, എനിക്ക് ഗ്യാസ് അടുപ്പാണെങ്കിൽ ഗ്യാസിന്റെ അടുപ്പിന് 5 പൈസ വേണം, മറ്റുള്ള അടുപ്പാണെങ്കിൽ അത് വേണം, അതിനുള്ള വിറവ് വേണം, എല്ലാവർക്കും അറിയാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേണം, അരി വേണം, അരി വേണം, പച്ചക്കറി വേണം, മീൻ വേണം, ഇറച്ചി വേണം, അങ്ങനെ എല്ലാം മീനാകും കിട്ടും. ഇടക്കല്ലൊരു ഇറച്ചി കൊടുക്കും, അങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നല്ല ചെലവ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എന്റെ മനസ്സിന് അങ്ങനെ തോന്നി, ഒരു ദിവസത്തേക്ക് സുമാർ ഒരു പൈസ കൂട്ടിയാൽ ഒരു 5000 രൂപ സുമാർ ഒരു ദിവസം ചെലവ് മൊത്തം ചെലവ്. ഈ ഉള്ള കുട്ടികൾ എനിക്ക് കൂടുതൽ കുട്ടികളാകും, കൂടുതൽ വേണ്ടി കൂടുതൽ കൂടുതൽ വേണ്ടി ഒരു 5000 രൂപ സുമാർ. അങ്ങനെയാണ് 10 ദിവസത്തെ ചെലവ്.
ഒരാള് എന്ന നിലയ്ക്ക് പറഞ്ഞു അൽഹംദുലില്ല. പത്തു ദിവസം വൃത്തിയായി, പത്ത് ദിവസം പൂർത്തിയായി നമുക്ക് ഈ 360 ദിവസം. അപ്പൊ ഒരു 100 ദിവസത്തെ ചെലവ് ആ രൂപത്തിൽ നമ്മൾ കണ്ടെത്തി. അള്ളാഹു തആല കൊടുക്കാൻ ഏറ്റവും ഒക്കെ തൗഫീഖും കഴിവും വർദ്ധിപ്പിച്ചു. പിന്നെ നമ്മൾ എല്ലാവർക്കും പത്ത് കൊടുക്കാം. അപ്പൊ 5 ദിവസത്തെ ചെലവ് ഏറ്റെടുക്കുന്ന ഒരു 20 ആളുണ്ടായാൽ 100 ദിവസ ചെലവ്. അങ്ങനെ നമ്മള് ഒരു 20 മതിയായിട്ടാണ്. 360 ദിവസം ഇതുവൊക്കെ ഒന്നും പ്രമേയം പാസ്സാക്കി 360-200 കഴിയില്ല. നമ്മളെ ഒരു രൂപം കണ്ടോ? അങ്ങനെ അല്ല, 20 ആള് പൂർത്തിയായപ്പോ 200. ഇനി നമുക്കൊരു 160 ദിവസത്തെ ഭക്ഷണം കൂടി കിട്ടും. 160 ദിവസത്തെ ചെലവ് ഭക്ഷണം മാത്രമല്ല, ഈ ശമ്പളമെല്ലാം അടക്കിയിട്ട. അപ്പോ ഒരു ദിവസം കുട്ടികൾക്ക് ഒരു കല്യാണത്തിന് വേണ്ടി അന്നത്തെ ഭക്ഷണം വേണ്ടാലോ എന്നൊന്നും ആരും കണക്കൂട്ടും. അങ്ങനെയുണ്ട് ചില വല്ലാതെ കണക്കൂട്ടുന്നവര്. ഒരു ദിവസം ഒരു കല്യാണത്തിന് കല്യാണം ഭക്ഷണം വേണ്ടാലോ, അതുപോലെ തന്നെ ഒരു ദിവസം ലീവാണേ അന്ന് ഭക്ഷണം വേണ്ടാലോ. ശമ്പളം കൊടുക്കണ്ടേ? ഭക്ഷണം കല്യാണമുള്ള ശമ്പളം കൊടുക്കാൻ കൃത്യമായിട്ട്. അതേസമയം ഭക്ഷണത്തിന് അതൊക്കെ കൂട്ടി അതിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ കുറച്ച് കലയിപ്പണി തുടങ്ങി. അപ്പൊ അതൊക്കെ അതിന്റെ അപ്പുറവും ഇപ്പുറവും വീക്കെട്ടും കൊറക്കെട്ടും എല്ലാം കൂട്ടിയിട്ട് 5000 ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പറയുമ്പോഴും സംഖ്യ അങ്ങനെ കൂട്ടിയതാണ്. അപ്പൊ അങ്ങനെയാണ് 5000 ഒരു ദിവസത്തേക്ക് അൽഹംദുലില്ല. അപ്പൊ 20 ആളുകൾ, ഇനി നമുക്ക് 160 ദിവസത്തെ ഭക്ഷണത്തിന്റെ ചെലവ്, ഭക്ഷണത്തിന്റെ മൊത്തം ചെലവ് കൂടി. ഇപ്പൊ അയാൾ രണ്ട് വാക്കുകൾ സംസാരിച്ചിട്ട് നമുക്ക് നമുക്ക് പിരിയാം. നമ്മുടെ ഈ മജിരിശ്ശിന്റെ മജിരിശ് അതുകൊണ്ട് ഇനിയും കുറച്ചാൾ കൂടി 5 തരാൻ ഉദ്ദേശിച്ചു വരെ ആരോ ഒരാളെ തങ്ങനെ ഇങ്ങനെ 5 എന്ന് കാണിക്കുന്നത് ഞാൻ കണ്ടു. ആരാ കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല, അല്ലേ വേറെ ആളെ വിളിച്ചതാണോന്ന് അറിയില്ല. ചെറുവാഞ്ചേരി ലത്തീഫ് തന്നോടുകൂടി 21 ആയിരുന്നു. അപ്പൊ 21 ആയിരുന്നു.